നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ ഇന്നത്തെ ഈ ആഴ്ചത്തെ സീരീസിലെ അഞ്ചാമത്തെ ദിവസത്തെ വർക്കൗട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അഞ്ചാമത്തെ ദിവസം വർക്കൗട്ട് എന്ന് പറയുമ്പോൾ വിങ്സിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് ലാറ്റ് ഫുൾ ഡോർ, അത് ബാറിലാണ് ചെയ്യുന്നത്. ഈ കേബിൾ ബാർ, ഈ ബാറിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ഇരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ലുക്ക് മോളിലോട്ട് ലുക്ക് ചെയ്തതിന് ശേഷം ഈ ബാർ കൊണ്ടും ചെസ്റ്റിന് എത്തും. ഇതാണ് ഫ്രണ്ട് ലാറ്റ് ഫുൾ ഡോർ എന്ന് പറയുന്ന വർക്കൗട്ട്. വിങ്സിന് വേണ്ടിയുള്ള വർക്കൗട്ടാണിത്. ഇത് 12 നമ്പർ. വിങ്സിന്റെ സെക്കൻഡ് വർക്കൗട്ട് ആണ് ബാർറോ. ബാർറോയാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ബാർറോ നമ്മൾ ബാറിൽ അപ്പുറപ്പുറം വെയിറ്റ് ഇട്ട് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം വെയിറ്റ് ഇട്ടുക. അതിനുശേഷം കാല് ഇതേ പൊസിഷനിൽ, വൈഡ് പൊസിഷനിൽ വെച്ചിട്ട് വർട്ടെക്സ് ബെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പിടിക്കുക. ചെസ്റ്റ് അപ്പ് ചെയ്ത് നിർത്തിയതിനു ശേഷം ഈ പൊസിഷൻ ചെയ്യുക. ബാർറോ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബെൽറ്റാണ്. ബെൽറ്റ് കെട്ടണം. ബെൽറ്റ് കെട്ടി മാത്രമേ ബാർറോ ചെയ്യാവൂ, അതല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ബാർറോ ചെയ്യുന്നതിലും ബെൽറ്റ് കെട്ടി ചെയ്യും. ഇപ്പൊ വിങ്സിന്റെ മൂന്നാമത്തെ വർക്കൗട്ട്, നമ്മുടെ സിറ്റി ഡ്രോ ആണ് ചെയ്യുന്നത്. ഇത് സിറ്റി ഡ്രോ ചെയ്യുന്ന മെഷീനാണിത്. ഈ മെഷീനിലാണ് നമ്മൾ സിറ്റി ഡ്രോ ചെയ്യാൻ പോകുന്നത്. ഇത് സിറ്റി ഡ്രോ ചെയ്യുന്ന ഈ മെഷീൻ പല സൈസ് മെഷീനുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഞാൻ വർക്കൗണ്ടിയുന്ന ജിമ്മിലെ മെഷീൻ സിറ്റി ഡ്രോ ചെയ്യുന്ന മെഷീൻ ഇതാണ്. അതുകൊണ്ട് ഇതിലെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാം. ഈ സീറ്റ് ചാര, ഇതാണ് പൊസിഷൻ സീറ്റ്. നമ്മളുടെ വിങ്സിന്റെ നാലാമത്തെ വർക്കൗട്ട്, എന്ന് പറയുമ്പോൾ ഡംബൽ റോ. ഇപ്പം നമ്മൾ മെഷീനിൽ ചെയ്ത അതുപോലെ അടുത്ത ഡംബലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡംബൽ റോ, ഡംബൽ റോ എന്ന് പറയുമ്പോൾ ഡംബലിൽ എടുത്ത് ഓരോ കൈ ലൈ പൊസിഷൻ വാട്ടക്സിന് സൈഡ് ബെൻഡ് ചെയ്ത് നിർത്തിയതിനു ശേഷം ഈ പൊസിഷൻ ഡംബൽ റോ. ഓരോ കൈ 12 നമ്പറിൽ വെച്ച് ചെയ്യണം. വലത്തെ കൈ 12 നമ്പർ, ഇടത്തെ കൈ 11 നമ്പർ. കൊണ്ട് കൈപ്പൊക്ക് വിങ്സിന്റെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ ആണ്. സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ നമ്മള് ബാറിലാണ് റോപ്പിനകത്ത് ബാറിട്ടിട്ട്
ബാക്കിലോട്ട് ഇറങ്ങി നിന്നിട്ട് നമ്മൾ ബട്ടക്സ് ബെൻഡ് ചെയ്തതിനു ശേഷം ഈ പൊസിഷനിൽ നിന്നിട്ട് ഓരോ ട്രിപ്പ് ചെയ്യുമ്പോഴും ചെസ്റ്റ് അപ്പ് ചെയ്ത് തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സിന് ഇത്രയും വർക്കൗട്ട് ചെയ്യുന്ന കാര്യമില്ല. ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഒരു 5 വർക്കൗട്ട്, ഇതിപ്പോ നമ്മൾ 7 വർക്കൗട്ടാണ് ചെയ്യുന്നത് ഒരു ദിവസം. അത് ബിഗിനേഴ്സൊക്കെ ഒരു 5 വർക്കൗട്ട് ചെയ്താൽ മതി. അത് ഹെവി വെയിറ്റിലല്ല, ലൈറ്റ് വെയിറ്റിൽ ഒരു 5 വർക്കൗട്ട് ചെയ്താൽ അവർക്ക് മതിയാവും. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന എന്നുവെച്ചാൽ ബോഡി ബിൽഡിംഗ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് 7 വർക്കൗട്ട് ചെയ്യാം, ഹെവി വെയിറ്റ് ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് മസിൽ ഉണ്ടാവുടെ ഭാഗത്തുള്ളൂ. അതുകൊണ്ട് ബിഗിനേഴ്സ് കുറച്ച് ചെയ്യുക. റീസെന്റ് ലാസ്റ്റ് വർക്കൗട്ട് ആയ ബിഹൈൻഡ് ലാക്ക് പുൾ ഡൗൺ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പുൾ ഡൗൺ ആണ് അത്. നമ്മൾ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയി നമ്മുടെ തലയുടെ ബാക്ക്, തലയുടെ ബാക്കിന്റെ ബാക്ക് ബാക്ക് മസിൽ ദിവസത്തെ വിങ്സിന്റെ ലാസ്റ്റ് വർക്കൗട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പം ചെയ്ത് കാണിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ 5-ാമത്തെ ദിവസത്തെ വർക്കൗട്ട് തീർന്നിരിക്കുകയാണ്. അതുപോലെ ഈ വർക്കൗട്ടുകളെല്ലാം ഞാൻ ഈ കാണിച്ചിരുന്ന വർക്കൗട്ടുകളെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മില ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. അതുപോലെ തന്നെ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ബിഗിനേഴ്സ് ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്യാവൂ. അതുകൊണ്ട് എല്ലാ വർക്കൗട്ടുകളും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ വർക്കൗട്ട് ഏത് വർക്കൗട്ടായാലും വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വർക്കൗട്ട് തുടങ്ങാവൂ, അതും ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രം. അപ്പോൾ തന്നെ 5-ാമത്തെ ദിവസത്തെ വീഡിയോ അത് വിങ്സിന്റെ വർക്കൗട്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.